കൂട്ടുകാരെ, ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ കൂട്ടിലടച്ച തത്തയെ പോലെ ഇരിക്കുകയായിരിക്കുമല്ലോ. കൂടിപ്പോയാൽ കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, മറ്റു സമയങ്ങളെല്ലാം കളിച്ചു നടക്കാം. കാര്യമായ പഠിത്തമൊന്നും ആവശ്യമില്ല, കാരണം പരീക്ഷയും അടുക്കലൊന്നുമില്ല എന്നുള്ള ധാരണയിൽ അങ്ങനെ പോവുകയാണല്ലേ. ഒരു വർഷം കഴിഞ്ഞു, ഇനിയും ചിലപ്പോൾ ഒരു വർഷം കൂടി ഇങ്ങനെ നീണ്ടുപോയേക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഞാനൊരു കഥ പറയാം. അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഗുണപാഠമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കൂ. ഒരിക്കൽ ദേവേന്ദ്രൻ, അറിയുമല്ലോ ദേവേന്ദ്രനെ, ദേവന്മാരുടെ അധിപനായ ദേവേന്ദ്രൻ, ദേവലോകത്താണ് ദേവേന്ദ്രൻ ഇരിക്കുന്നത്. ദേവേന്ദ്രനാണ് നമുക്ക് ഇടിയും മഴയും ഒക്കെ നൽകുന്നതെന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം. അങ്ങനെ ഇരിക്കെ ദേവേന്ദ്രന് ഒരു ഗ്രാമത്തിലെ കർഷകരോട് വല്ലാത്ത നീരസം തോന്നി. ദേവേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു 12 വർഷത്തേക്ക് ഞാൻ ഇനി മഴ തരികയില്ല, മഴയില്ലാതെ നിങ്ങൾ ജീവിച്ചോളൂ. കർഷകർക്കൊക്കെ അത് കേട്ട് വളരെ വിഷമമായി. മഴയില്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ കൃഷി ചെയ്യും, ആഹാര സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? അവരെല്ലാം ഇന്ദ്രൻ്റെ അടുക്കൽ പോയി അഭ്യർത്ഥിച്ചു, ഇങ്ങനെ ആയാൽ പറ്റില്ല, ഞങ്ങൾക്ക് മഴ തരണം. ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ, മഴ തരാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ മാത്രമല്ല ഇത് മഴ 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 ഉണ്ടാക്കുന്നത്. എനിക്ക് മഴ തരണമെങ്കിൽ സാക്ഷാൽ പരമശിവനുണ്ടല്ലോ, പരമശിവൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റില്ല. പരമശിവൻ ഉടുക്ക് പൊട്ടിയാലേ നമുക്ക് ഇടിയുണ്ടാവുള്ളൂ, ഇടിയുണ്ടായാലേ മഴയുണ്ടാവുള്ളൂ. ഉടുക്കെന്ന് വെച്ചാൽ അറിയാമല്ലോ കൂട്ടുകാർക്ക്, ശിവൻ നൃത്തം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഒരു ചണ്ട പോലെ ഇരിക്കുന്ന ഒരു ഒരു ഉപകരണമാണ്. ശിവന്റെ ശൂലത്തിൽ പലപ്പോൾ ശിവന്റെ പടത്തിലെല്ലാം ശിവന്റെ ശൂലത്തിൽ അത് കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. അത് ശിവൻ നൃത്തം ചെയ്യുമ്പോൾ അത് ഉടുക്ക് കൊട്ടി പാടുകയും അങ്ങനെ പാടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിലാണ് മഴ ഉണ്ടാകുകയും ചെയ്യുക. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ സാക്ഷാൽ പരമശിവനെ പോയി കണ്ട് ശിവനോട് പറയുക, കാര്യങ്ങളൊക്കെ ശരിയാകും. ഉടനെ കർഷകരെന്ത് ചെയ്തു, അവരൊരു മീറ്റിംഗ് എല്ലാം കൂടി അവർ ശിവനെ കാണാനായിട്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അതിനിടയ്ക്ക് ദേവേന്ദ്രൻ എന്തു പറഞ്ഞു, ദേവേന്ദ്രൻ ശിവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കർഷകർ വരും, അവർ മഴ വേണമെന്ന് പറയും, സമ്മതിച്ചു കൊടുക്കരുത്, എനിക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. ഇവർ ശിവനെ പോയി കണ്ടു, ശിവന്റെ അടുക്കൽ കാര്യങ്ങൾ പറഞ്ഞു, ദയനീയ സ്ഥിതിയൊക്കെ വിവരിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ 12 വർഷത്തേക്ക് ഉടുക്ക് കൂട്ടില്ല എന്ന് മാത്രമേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ, അല്ലാതെ മഴ പെയ്യ്ക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇന്ദ്രൻ അങ്ങനെ എൻ്റെ ഉടുക്ക് ശബ്ദം കേട്ടാൽ മഴ പെയ്യുള്ളായിരിക്കും, സത്യമായിരിക്കും, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പാവം കർഷകർ, അവരാകെ നിരാശരായി. അവർ തിരിച്ച് നാട്ടിൽ പോയി, നാട്ടിൽ വെറുതെ കുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിൽ സമയത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരെയും പോയി കാണാൻ പറ്റില്ല, നമുക്ക് പാടത്ത് പോയി ഉഴാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഓൺലൈനിലും കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ ഇരുന്നു. പക്ഷേ അതിൽ ഒരു ഒരു കർഷകൻ മാത്രം, ഒരു ബാപ്പയ്യ എന്ന് പറഞ്ഞൊരു കർഷകൻ മാത്രം എന്ത് ചെയ്തു, അയാൾ എന്നും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി അയാൾ അയാളുടെ പണിയായുധങ്ങളൊക്കെ എടുത്ത് അയാൾ പാടത്ത് പോയി കൃഷി ചെയ്യും. കൃഷി ചെയ്യുന്ന വെച്ചാൽ വെറുതെ കിളച്ച് ഏരികളൊക്കെ ഉണ്ടാക്കി അതിൽ വളങ്ങളൊക്കെ ഇട്ട് പച്ചലകൾ ഇട്ട് പിന്നെ അതിൽ വിത്തും പാകി, മുളകിയില്ല എന്നറിയാം പക്ഷെ എന്നാലും വിത്തും പാകി അങ്ങനെ ഇരിക്കും. അപ്പോൾ അയാളുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ബാപ്പയ്യ നീ നിൽക്കുന്ന ഭ്രാന്തുണ്ടോ, നിനക്കറിയില്ലേ 12 വർഷത്തേക്ക് ഇനി മഴ പെയ്യില്ല എന്ന് സാക്ഷാൽ ശിവനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ അധ്വാനിച്ച് നമ്മുടെ നിന്റെ സമയമെല്ലാം നീ ഇങ്ങനെ കളയുന്നത്. അപ്പോൾ ബാപ്പയ്യ പറഞ്ഞു, എനിക്കറിയാം മഴ പെയ്യില്ല, പക്ഷേ ഞാനിങ്ങനെ വെറുതെ കുത്തിയിരുന്നാൽ ഈ കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മറന്നുപോകും. എത്ര ആഴത്തിൽ വിത്തിടണം, എത്ര അകലത്തിൽ ഏരി ഉണ്ടാക്കണം, ഈ വിവരം എല്ലാം എനിക്ക് മറന്നുപോകും. മറന്നുപോകുമെന്ന് മാത്രമല്ല,
എനിക്ക് വെറുതെ ഇരുന്നാൽ എന്റെ മസിലെല്ലാം ഒരു പ്രയോജനമില്ലാതെ കുറെ കഴിയുമ്പോൾ എനിക്ക് ജോലി ചെയ്യാനുള്ള ശക്തി പോലും ഉണ്ടാവില്ല. എന്റെ മസിലൊക്കെ ഫിറ്റായിരുന്നാലല്ലേ എനിക്ക് ഈ കാളയെ ഉഴുത് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറന്നു പോകാതിരിക്കാനും എന്റെ സ്വന്തം ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട അവരെല്ലാം മറ്റുള്ളവരെല്ലാം പൊട്ടിച്ചിരിച്ചു. പാപ്പയ്യോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 വർഷം അങ്ങനെ മുന്നോട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് പല ചോദിക്കുമ്പോൾ പാപ്പയ്യ ഇതേ മറുപടി തന്നെ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പാർവതി ഇത് കേട്ടു. ആരാണ്? പരമശിവന്റെ ഭാര്യ കൈലാസത്തിലിരുന്ന് കേട്ടു. അപ്പം ശിവ പാർവതിക്ക് തോന്നി, അയ്യോ പാപ്പയ്യ പറയുന്നത് ശരിയാണല്ലോ, നമ്മൾ പതിവായിട്ട് ചെയ്യേണ്ട ജോലിയൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്കെല്ലാം മറന്നു പോകും. അപ്പോൾ പരമശിവനോട് ചോദിച്ചു, നിങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടു കേട്ടോ, അവിടെ ഒരു ഒരു കൃഷിക്കാരൻ എന്നും രാവിലെ എണീറ്റ് പഴയ പണികളൊക്കെ എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് മറന്നു പോകും, നമ്മുടെ പണിയായുധങ്ങളൊക്കെ തുരുമ്പ് പിടിച്ചു പോകും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. നിങ്ങൾ കേട്ടോ, നിങ്ങൾ ദമ്പ്ര ഉപയോഗിച്ചിട്ട് ശിവന്റെ കയ്യിലുള്ള ഉടുക്ക് അന്നേ ശിവനെടുത്ത് മാറ്റിവെച്ചു, കാരണം ഏതായാലും ഇനി ഉപയോഗിക്കണ്ടല്ലോ. അതെടുത്ത് ആ ശൂലത്തിൽ കെട്ടി ആ മൂലയിൽ എവിടെയോ വെച്ചു. അപ്പോൾ ശിവനെ ഇപ്പോൾ ഉടുക്ക് കൊട്ടാൻ മറന്നുപോയി. ശിവൻ ആലോചിച്ചു, ശരിയാണല്ലോ, 3 വർഷമായല്ലോ ഞാൻ ഉടുക്ക് എവിടെയാ വെച്ചതെന്ന് തന്നെ മറന്നുപോയി. ഇനി അതെടുത്തിട്ട് ഇനി കൊട്ടിയാൽ കൊട്ടാൻ പറ്റുമോ, ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശിവനോട്ടനെ കിങ്കരന്മാരെ അയച്ച് ആ ശൂലം കൊണ്ടുവരാൻ പറഞ്ഞു. ശിങ്കരന്മാരെ ഇത് ഈ 3 വർഷത്തിനിടയ്ക്ക് വെറുതെ സ്ഥലം മെടക്കെടുത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ശൂലം എടുത്ത് ഈ ദമ്പ്രു എടുത്ത് എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവരോടിപ്പോയി അത് തപ്പിയെടുത്തുകൊണ്ട് വന്നു. വന്നപ്പോഴെന്താണ്, ദമ്പ്രു പൊടിയടിച്ച് കിടക്കുന്നു. ശിവനെടുത്ത് കൊട്ടി നോക്കിയപ്പോൾ പഴയ ശബ്ദമൊന്നും വരുന്നില്ല. നോക്കിയപ്പോഴാണ് ആ ദമ്പ്രുവിൻ്റെ വള്ളികളെല്ലാം അതിൻ്റെ നൂലുകളെല്ലാം പൊട്ടിപ്പോയിരിക്കുന്നു, അതായത് എലി കടിച്ച് അതും നാശമായി കിടക്കുന്നു. അപ്പോൾ ഉടനെ പരമശിവൻ കിങ്കരന്മാരോട് പറഞ്ഞ് ആ കയറുകളെല്ലാം കൂട്ടിക്കെട്ടി അതിനെ പഴയ പോലെ ആക്കി 2-3 തട്ടും കൊട്ടും എല്ലാം കൊടുത്തു. പെട്ടെന്ന് കൊട്ടൊക്കെ കൊടുത്തപ്പോൾ മേഘങ്ങളെല്ലാം വിചാരിച്ചു ആ മഴ പെയ്യാനുള്ള സമയമായി എന്ന് വിചാരിച്ചിട്ട് മേഘങ്ങളെല്ലാം പെട്ടെന്ന് ഉരുണ്ടുകൂടി. ശിവന്റെ കൊട്ട് കേട്ടപ്പോഴത്തേക്കും അവരെല്ലാം കൂടെ ഉരുണ്ടുകൂടി ഗ്രാമത്തിന്റെ മുകളിൽ വന്ന് നിന്നിട്ട് മഴയായിട്ട് അവിടെ പെയ്തു. മഴ പെയ്തതും നമ്മുടെ പാപ്പയ്യയുടെ ഭൂമിയിൽ മാത്രം അയാൾ ഇട്ടിരുന്ന വിത്തുകളെല്ലാം മുളച്ചു പൊങ്ങി എന്ന് മാത്രമല്ല, അതെല്ലാം നല്ലപോലെ വളം 2-3 വർഷം ഇട്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ എല്ലാം വളർന്ന് അവിടെ വെള്ളരിക്കായും മത്തങ്ങയും എല്ലാ വഴുതനങ്ങയും എല്ലാ പച്ചക്കറികളും ആ പറമ്പിൽ നിന്ന് അയാൾക്ക് ധാരാളമായിട്ട് കിട്ടി 3-4 മാസം കൊണ്ട്. പാപ്പയ്യയുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ബാക്കിയുള്ളവരുടെ പറമ്പിലോ അവിടെ എല്ലാം വെറുതെ പുല്ലും കളയും പിടിച്ച് ആർക്കും പ്രയോജനമില്ലാത്ത കുറച്ച് വള്ളികളൊക്കെ വളർന്നു കിടന്നു. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത്, അയ്യോ നമ്മളും വെറുതെ ഇരുന്ന് സമയം കളയുന്നതിന് പകരം അപ്പോഴേ ഈ ജോലി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു, ബാപ്പയ്യ എത്ര മിടുക്കനാണ് എന്ന് അവരെല്ലാവരും ബാപ്പയ്യയെ വളരെ അഭിനന്ദിച്ചു. സന്തോഷമായി, ബാപ്പയ്യയ്ക്ക് വളരെ സന്തോഷമായി. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മളിപ്പോൾ പരീക്ഷ വരുമ്പോൾ പഠിക്കാം, അല്ലെ നമുക്ക് ഇനി സ്കൂള് തുറക്കുമ്പോൾ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടോ എന്തെങ്കിലുമൊക്കെ പഠിക്കാം. അപ്പം നോക്കിയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരുന്നാൽ 12 വർഷം വെറുതെ പോവും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഇപ്പം തന്നെ മഴ പെയ്തോ മഴ പെയ്തില്ലയോ, വേനലിലൊരു മഴ എന്ന് പറയുന്ന മാതിരി നമ്മൾ എന്നും എന്തെങ്കിലും ഒരു പുതിയ വിവരം ശേഖരിക്കുകയോ പുതിയ പുസ്തകം വായിക്കുകയോ അല്ലെ പുതിയ കലകൾ എന്തെങ്കിലും പഠിക്കുകയോ ഒക്കെ ചെയ്യണം. സമയം നമ്മളൊട്ടും കളയാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ഫിറ്റായിരിക്കണം എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കരുത് നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളും. പക്ഷെ ജോലി ചെയ്യാതിരുന്നാലോ പാപ്പയ്യയുടെ കൂട്ടുകാരെ പോലെ വിളിപ്പിരാകേണ്ടി വരും. ഇതാണ് പാപ്പയ്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ.